എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ ജൂലൈ 4-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് എറണാകുളത്തും നാളെ ഇടുക്കി, കണ്ണൂർ എന്നീ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയായിരിക്കും എന്നും പ്രവചിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇന്നും നാളെയും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കാസർഗോഡ് കുമ്പളയിൽ അംഗടിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മരം വീണ് 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പർലാടം യൂസഫിന്റെ മകൾ ആയിഷത്ത് മിൻഹയാണ് മരിച്ചത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആലപ്പുഴയിൽ 2ഉം ഇടുക്കിയിൽ 1 ക്യാമ്പുമാണ് തുറന്നിട്ടുള്ളത്. ഇതുവരെ 14 കുടുംബങ്ങളിൽ നിന്നായി 57 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴയുടെ തീവ്രത കണക്കിലെടുത്ത് ജില്ലാതല, താലൂക്ക്തല എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. വിവിധ വകുപ്പ് പ്രതിനിധികളെയും ദേശീയ ദുരന്ത നിവാരണ സേനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തനമാരംഭിച്ചു. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 7 സംഘങ്ങൾ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, വയനാട്, കോഴിക്കോട്, ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളിൽ ഏത് അവസ്ഥയെയും നേരിടാൻ സജ്ജമാക്കിയിട്ടുണ്ട്. കനത്ത മഴയുടെ പ്രത്യേക സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണം. മഴ മാറി 24 മണിക്കൂറിന് ശേഷമേ പിന്നീട് ഇത് പുനഃസ്ഥാപിക്കാൻ പാടുള്ളൂ. മലയോര മേഖലകളിലും ജലാശയങ്ങളിലും വിനോദസഞ്ചാരം നിയന്ത്രിക്കുന്നതിന് വനവകുപ്പും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. കരയിലും കടലിലും മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. ദുരന്തമുണ്ടായാൽ ക്രെയിനുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ആവശ്യമായ മുറക്ക് സജ്ജീകരിക്കുന്നതിന് ഗതാഗത വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് ആവശ്യമായ കെട്ടിടങ്ങൾ സജ്ജീകരിക്കാനും നിർദ്ദേശമുണ്ട്. ഇത്തരം കെട്ടിടങ്ങളുടെ താക്കോൽ താലൂക്ക് തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ കയ്യിൽ സൂക്ഷിക്കണം എന്നും, ക്യാമ്പുകളാണ് എങ്കിൽ കോവിഡ് പകർച്ചവ്യാധി നിബന്ധനകൾ പാലിച്ച് പ്രവർത്തിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണി എന്നിവയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതും നിർബന്ധമായും മാറ്റി പാർപ്പിക്കേണ്ടതുമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര വില്ലേജുകൾ, താഴ്ന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, കോളനിവാസികൾ, പുഴ പുറമ്പോക്ക്, കനാൽ പുറമ്പോക്ക്, ഹൗസിംഗ് കോളനികൾ, പിന്നാക്കാവസ്ഥയിലുള്ള ജനങ്ങൾ എന്നിവരെ നിർബന്ധമായും ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ താലൂക്ക് തലത്തിലും ഓരോ എമർജൻസി മെഡിക്കൽ ടീമിനെ തയ്യാറാക്കണം. 7 താലൂക്കുകളിൽ 100 കിലോ അരി, 50 കിലോ പയർ, 10 കിലോ എണ്ണ, 75 ലിറ്റർ മണ്ണെണ്ണ എന്നിവ ആവശ്യത്തിന് ഉപയോഗിക്കാനായി കരുതി വെക്കണം. സുരക്ഷിതമല്ലാത്ത മേൽക്കൂരയിലുള്ള വീടുകളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണം. പൊതുജനങ്ങൾ പരമാവധി വീടിനുള്ളിൽ തന്നെ കഴിയാനും പ്രളയ മേഖലയിലും മണ്ണിടിച്ചിൽ മേഖലയിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം വന്നാൽ ഉടനെ തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുന്നതിനും പ്രത്യേകം ശ്രദ്ധ വെക്കണം. കുട്ടികൾ പുഴയിലും തോട്ടിലും ഇറങ്ങി കളിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. നിലവിൽ സംസ്ഥാനത്ത് ഇരട്ട ചക്രവാത ചുഴിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. മഴ കനക്കും എന്നാണ് മുന്നറിയിപ്പ്. എല്ലാ മുൻകരുതലുകളും സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുക. കനത്ത മഴ മുന്നറിയിപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കലക്ടർ അറിയിച്ചു. അംഗനവാടി, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്നും കലക്ടർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം നാളെ കണ്ണൂർ, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഇതുവരെ ജില്ലാ കലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്.
സംസ്ഥാനത്ത് പനിയിൽ യാതൊരുവിധ കുറവുമില്ല. കഴിഞ്ഞ ദിവസം 12,000-ൽ പേരാണ് പനിക്ക് ചികിത്സ തേടിയിട്ടുള്ളത്. പനിയുള്ള കുട്ടികളെ 3 മുതൽ 5 ദിവസം വരെ സ്കൂളുകളിൽ അയക്കരുത് എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കി. പനിയുള്ള കുട്ടികളെ 3 മുതൽ 5 ദിവസം വരെ സ്കൂളുകളിൽ അയക്കരുത് എന്നും നിർബന്ധമായും ചികിത്സ തേടണമെന്നും ഇക്കാര്യം സ്കൂളിൽ നിന്നും രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കണം എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ രോഗവിവരം സ്കൂളിൽ നിന്നും അന്വേഷിക്കണം. ഒരു ക്ലാസ്സിൽ പല കുട്ടികൾക്ക് പനിയുണ്ട് എങ്കിൽ ക്ലാസ് ടീച്ചർ പ്രധാന അധ്യാപകനെയും അദ്ദേഹം ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെയും വിവരം അറിയിക്കണം. ഇൻഫ്ലുവൻസയുടെ ചെറിയ ലക്ഷണങ്ങളോട് കൂടിയാണെങ്കിലും സ്കൂളിൽ വരുന്ന കുട്ടികൾ മാസ്ക് നിർബന്ധമായും ധരിക്കണം. ചുമ, തുമ്മൽ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ മുൻകരുതൽ എന്ന നിലക്കാണ് മാസ്ക് ധരിക്കേണ്ടത്. ഇത്തരം കുട്ടികൾ പര്യാപ്തമായ അകലം പാലിക്കുകയും ചെയ്യണം. എല്ലാ സ്കൂളിലെയും ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പകർച്ചവ്യാധി നോഡൽ ഓഫീസറായി പ്രവർത്തിക്കണം. പകർച്ചവ്യാധി പിടിക്കുന്ന കുട്ടികളും ജീവനക്കാർ, അധ്യാപകർ എന്നിവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് സ്കൂളിൽ ഡാറ്റ ബുക്ക് ഏർപ്പെടുത്തണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പനിയെ അത്ര നിസ്സാരക്കാരനായി ആരും കാണരുത്. കുട്ടികൾക്ക് പനി ഉണ്ട് എങ്കിൽ സ്കൂളിൽ നിർബന്ധമായും അയക്കാതിരിക്കുക. നിർബന്ധമായും ഡോക്ടറെ സമീപിക്കുക. ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാധിച്ചാൽ അത് ഗുരുതരമാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ രക്ഷിതാക്കളും ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുക. സംസ്ഥാനത്ത് സാമൂസുരക്ഷ പെൻഷൻ വിതരണത്തിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാനമായി നടന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായും 1,600 രൂപ ലഭിച്ചിരുന്നില്ല. 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കുറവുകൾ ഇവരുടെ പെൻഷനിലുണ്ടായിരുന്നു. കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നത്. ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ ആ തുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ പ്രയാസമില്ലാത്ത ആളുകൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അല്ലാത്ത ആളുകൾ ഉടനെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിക്കുക. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ പല ജില്ലകളിലും നേരിയ വ്യത്യാസങ്ങളുണ്ട്. പച്ചമുളക്, ഇഞ്ചി, ബീൻസ്, തക്കാളി എന്നിവയ്ക്ക് റെക്കോർഡ് വില തുടരുകയാണ്. പച്ചമുളകിന് തിരുവനന്തപുരത്ത് 120 രൂപയും എറണാകുളത്ത് 160 രൂപയുമാണ്. കോഴിക്കോട് പച്ചമുളകിന് 100 രൂപയാണ്. കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 110 രൂപ. കാസർഗോഡ് ജില്ലയിൽ തക്കാളിക്ക് 75 രൂപ, സവാളയ്ക്ക് 23 രൂപ, ഉരുളക്കിഴങ്ങ് 28 രൂപ, ഇഞ്ചി 280 രൂപ, വഴുതന 45 രൂപ, മുരിങ്ങക്ക 85 രൂപ, ക്യാരറ്റ് 80 രൂപ, ബീട്രൂട്ട് 55 രൂപ, പച്ചമുളക് 110 രൂപ, വെള്ളരി 30 രൂപ, ബീൻസ് 100 രൂപ, കക്കരി 30 രൂപ, വെണ്ട 50 രൂപ, ക്യാബേജ് 30 രൂപ എന്നിങ്ങനെയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തക്കാളിക്ക് 140 രൂപ, ക്യാരറ്റിന് 80 രൂപ, ഏത്തക്ക 60 രൂപ, മത്തൻ 40 രൂപ, ബീൻസ് 120 രൂപ, ബീട്രൂട്ട് 50 രൂപ, ക്യാബേജ് 30 രൂപ, വെണ്ട 50 രൂപ, വെള്ളരി 50 രൂപ, പടവലം 60 രൂപ, ചേന 60 രൂപ, അമരക്ക 40 രൂപ, ചെറുനാരങ്ങ 60 രൂപ, കക്കരി 50 രൂപ, പയർ 60 രൂപ, നെല്ലിക്ക 50 രൂപ, പച്ചമുളക് 120 രൂപ, ഇഞ്ചി 220 രൂപ എന്നിങ്ങനെയാണ്. പല ജില്ലകളിലും പല സാധനത്തിനും കാര്യമായ വില വ്യത്യാസമുണ്ട്. തക്കാളി വില മറ്റ് സംസ്ഥാനങ്ങളിലും വില കുതിച്ചുയരുകയാണ്. തക്കാളി വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ റേഷൻ കടകളിൽ നിന്നും തക്കാളി 60 രൂപ സബ്സിഡി നിരക്കിൽ വാങ്ങാമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും പച്ചക്കറി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഹോർട്ടികോർപ്പ് സ്റ്റാളുകളിലൂടെയും സ്റ്റാളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൊബൈൽ വാഹനങ്ങളിലൂടെയും വിലക്കുറവിൽ തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ വിതരണം ചെയ്യുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചിരുന്നു. മറ്റൊരു അറിയിപ്പ്, കേരള കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിലെ അംഗത്വമുള്ള കർഷകരുടെ മക്കൾക്ക് 2022-23 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയവരും 2022-23 വർഷത്തെ SSLC, THSLC എന്നീ പരീക്ഷകളിൽ 80% കൂടുതൽ മാർക്ക് നേടിയവരും +2 VHSE പരീക്ഷയിൽ 90% കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് അംഗത്വമുള്ള മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോമിലുള്ള അപേക്ഷ ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ July 20 വൈകിട്ട് 5 മണി വരെ നേരിട്ട് സ്വീകരിക്കുന്നതാണ്. അപേക്ഷാ ഫോം www.agripurchasefund.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അംഗത്വ പാസ്ബുക്കിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടണം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 43,240 രൂപയിലെത്തിയിട്ടുണ്ട്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി വന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ടി ബൈ.